നിങ്ങൾ ഈ പറയുന്ന സകലമാന ആചാരങ്ങൾക്കും സകലമാന വെള്ളങ്ങൾക്കും, ഉസ്താദ് തുപ്പിയ വെള്ളത്തിനും ആനാം വെള്ളത്തിനും, ഇനി അതല്ല ചാണക വെള്ളത്തിനും, അതല്ല പിന്നെ ഗംഗാജലത്തിനും, ഇനി അതല്ല ഏത് വാട്ടറിനാണെങ്കിലും, കുർബാന അർപ്പിച്ച വെള്ളത്തിനും ഒന്നും കോവിഡിനെ നിയന്ത്രിക്കാൻ പറ്റൂലടേ. രണ്ടാമത്തെ കൂട്ടരോട് പറയാനുള്ളത്, മതം വിളമ്പി എന്റെ പേജിൽ ഉൾപ്പെടെ വന്ന് എന്നെയും ചീത്ത വിളിച്ചിട്ട് പോകുന്ന കുറെ പേരാണ്. എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങൾ ഇനി എന്നെ നിരീശ്വരവാദിയാക്കിയാലും ശരി, നിങ്ങൾ ഈ പറയുന്ന സകലമാന ആചാരങ്ങൾക്കും സകലമാന വെള്ളങ്ങൾക്കും, ഉസ്താദ് തുപ്പിയ വെള്ളത്തിനും ആനാം വെള്ളത്തിനും, ഇനി അതല്ല ചാണക വെള്ളത്തിനും, അതല്ല പിന്നെ ഗംഗാജലത്തിനും, ഇനി അതല്ല ഏത് വാട്ടറിനാണെങ്കിലും, കുർബാന അർപ്പിച്ച വെള്ളത്തിനും ഒന്നും കോവിഡിനെ നിയന്ത്രിക്കാൻ പറ്റൂലടേ. പറ്റൂല തന്നെയാണ്. കുറെ പേര് വന്നിട്ട് എന്റെ പേജിനകത്ത് പിന്നെ മെസ്സേജ് ഒക്കെ ഇട്ട് ചീത്ത വിളിക്കുകയാണ്, നീ ആരോടാ, നീ എന്താടാ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാണ്. നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇപ്പറഞ്ഞ ഒരു തരം വെള്ളങ്ങളും ഒരു മന്ത്രങ്ങളും ഒരു തരത്തിലുള്ള ആയത്തുകളും സൂറത്തുകളും ഒന്നും തന്നെ ഒരു മതഗ്രന്ഥവും, ഇത്രയും പേര് മരിച്ച് മണ്ണടിയാണ്. അപ്പോഴും നിങ്ങൾ ഇതൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണോ മതം? ഞാന് നിരീശ്വരവാദിയുമല്ല, യുക്തിവാദിയുമല്ല. എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഇങ്ങനെ അന്ധമായിട്ടൊന്നും വിശ്വസിക്കരുത്. അതേയുള്ള എന്റെ പ്രശ്നം. ശാസ്ത്രീയമായി വിശ്വസിക്കാം, മതം പറയുന്ന ചില നല്ല കാര്യങ്ങളുണ്ട് അതിനെ വിശ്വസിക്കാം, മതത്തിന്റെ പേരും പറഞ്ഞ് കുറെ അന്ധവിശ്വാസം ഉണ്ടായിക്കൊണ്ടിരുന്ന അതിനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ലടേ. നിങ്ങൾ കരുതുന്ന പോലെ ഇത് പറ്റേ കൊച്ചൊരസുഖം വന്നിട്ട് അങ്ങ് പോവുകയല്ല, പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന്. നാളെ ഈ മതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ജീവൻ വേണം, മൂക്കിന്റെ അകത്ത് ശ്വാസം കയറിപ്പോയി ശ്വാസകോശത്തിൽ എത്തണം, എന്നിട്ട് തിരിച്ചിറങ്ങി പോകണം. നമുക്ക് ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ മതത്തിനെതിരെയൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ വന്ന് കിടന്ന് വലിയ മതപണ്ഡിതരാവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നീയൊക്കെ ഈ പറയുന്നവന്മാരൊക്കെ സ്വന്തം ജീവിതത്തിനകത്ത് മതഗ്രന്ഥങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്നവരാണോ? അല്ല, ആണെങ്കിലൊക്കെ ഒന്നുമല്ലടോ. ഒരു മതഗ്രന്ഥങ്ങൾക്കും ഇപ്പറഞ്ഞ ഈ കണ്ടീഷനിൽ പ്രാധാന്യമില്ല തന്നെ. ഇനി മതം പറയണം, ഞാൻ പറയട്ടെ, മതം പറയണമെങ്കിൽ നമുക്കത് പറയാം, ആ സമയത്ത് പറയാം ഒരാളുടെ ഈശ്വര വിശ്വാസം എന്താണ് ഏതാണെന്നൊക്കെ ആ സമയത്ത് പറയാം. ഒരു പോസ്റ്റ് ഇട്ടേന് എന്തൊക്കെയാണെന്നറിയോ പിന്നെ എന്നെ വന്ന് പറഞ്ഞേ? അല്ല, എന്നെ അത് പേഴ്സണലി യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല. നിങ്ങൾ ഇനി നിരീശ്വരവാദി എന്ന് പറഞ്ഞാലും യുക്തിവാദി എന്ന് പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്നില്ല. എന്റെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് നാട്ടുകാർ നിമിഷം പ്രതി മരിച്ചു വീണോണ്ടിരിക്കുകയാണെന്ന്. 2.5 ലക്ഷം എന്നുള്ള കണക്കൊക്കെ മാറിപ്പോയി. 270,363 പേര് കോവിഡ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചവർ. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൂടി നമ്മുടെ തിരുവനന്തപുരത്തിനെയും മറ്റ് ചില സ്ഥലങ്ങളെയൊക്കെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ജുമാ നമസ്കാരത്തിന്റെ ദിവസമാണ്. ജുമാ നമസ്കാരത്തിന്റെ ദിവസം വെള്ളിയാഴ്ച കുറേ പേർ പള്ളികളിൽ ഇങ്ങനെ തമ്പടിച്ച് കൂടി ഒരുമിച്ച് നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരത്തിനെതിരൊന്നുമല്ല, എന്റെ ഒരൊറ്റ ചോദ്യം, മുസ്ലിം ലോകരാഷ്ട്രങ്ങളുടെ കേന്ദ്രമായ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മുസ്ലിം എന്ന സമുദായത്തിന്, ആ ഇസ്ലാം എന്ന മതത്തിന് തുടക്കമിട്ട സൗദി അറേബ്യയിലെ ഇതുൾപ്പെടെ കഅബ ഷെരീഫ് ഉൾപ്പെടെ കൂട്ടം കൂടലുകൾ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഞാൻ നുണ പറഞ്ഞല്ല, മുസ്ലിം ലോക രാഷ്ട്രങ്ങളിൽ ഇസ്ലാം മതത്തിന് ഏറ്റവും അടിത്തറ പാകിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം നമസ്കരിച്ച ആ പള്ളിയിൽ ജുമാ നമസ്കാരം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെന്നേ. ഇനി മറ്റൊന്നും കൂടി പറയട്ടെ, ഖുർആനൊക്കെ പഠിച്ച ആള് തന്നെയാണ് ഞാനും. മതഗ്രന്ഥം പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏറ്റവും പരിപാവനമായ പ്രാർത്ഥന നിങ്ങളും നിങ്ങളുടെ ദൈവവുമായി നിങ്ങളുടെ വീടിന്റെ ഉൾമുറികളിൽ ഇരുന്നാണ് എന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ അർത്ഥവും മനസ്സിലായിട്ടുണ്ട്. മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നിഷേധിച്ചേ, ഖുർആൻ പറഞ്ഞ വാക്യമാണത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊന്നുണ്ട്, നിങ്ങളിൽ ഒരാൾ രോഗഗ്രസ്തനായാൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതെ സൂക്ഷിക്കുക എന്ന ജാഗരൂകതയാണ്. അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാകാത്തത്? ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ പറയുമ്പോൾ ഉടനെ അയാൾ നിരീശ്വരവാദിയാണ്, അയാൾ മറ്റതാണ്, മറിച്ചാണ്, നിന്നെ സ്വർഗത്തിൽ കയറ്റൂല. എടേ, സ്വർഗത്തിൽ കയറ്റണമെങ്കിലും നരകത്തിൽ കയറ്റണമെങ്കിലും ഒക്കെ ജീവിച്ചിരിക്കണ്ടേടെ. സൗദിയിൽ ഇന്നലെ ജുമാ നമസ്കാരം ഇല്ലായിരുന്നു, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജുമാ നമസ്കാരം.
വീടുകളിൽ നമസ്കരിക്കാൻ സൗദി സർക്കാർ പറയുമ്പോ എന്തിന് യു എയിലില്ലെന്നേ? ഇതീ പറഞ്ഞ പോലെ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന കുറേ പ്രാന്തന്മാരുണ്ട്. ഇനി പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. ഈ ഇന്നലത്തെ ദിവസം ക്ഷേത്രങ്ങൾ മാർച്ച് 31 വരെ ശബരിമലയിലെ ഉത്സവം പോലും 50 അകത്ത് വെച്ച് നടത്തുന്നു. ശബരിമലയിലെ ഉത്സവമാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് ആളെ കയറ്റുന്നില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടേക്ക് ആൾക്കാരെ കയറ്റുന്നില്ല എന്നുള്ളത് അവർ തന്നെ കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ ഈ മലയങ്കീഴ് ക്ഷേത്രമൊക്കെ ഉൾപ്പെടെയുള്ള ടീമുകളൊക്കെ ആനയും അമ്പാരിയും ഒക്കെ വെച്ച് നൂറുകണക്കിന് ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ ഉത്സവം നടത്തുമ്പോ എന്താണടേ നിങ്ങൾക്ക് കിട്ടുന്നേ? ക്ഷേത്രത്തിന്റെ പ്രസിദ്ധിയാണെങ്കിൽ അതിപ്പം അറിഞ്ഞിട്ടുണ്ട്, ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആകാം കേട്ടോ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആകാം, പക്ഷെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോരുത്. ഇതിനിടയിൽ കൂടെ ആരോ പറഞ്ഞിരിക്കുന്നു വീടിന്റെ ഉൾമുറി പെണ്ണുങ്ങൾക്കുള്ളതാണ് ഇക്കാന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, അതാണ് അതിനെ അങ്ങനെ മതപുരോഹിന്മാർ വളച്ചൊടിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്ത്. അങ്ങനല്ല, വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏത് സമയത്താണെന്നുൾപ്പെടെ പറയുന്നുണ്ട്. പുലർച്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉൾമുറികളിൽ നിന്ന് പടച്ചവനെ വിളിച്ചാൽ കൃത്യമായി കേൾക്കുമെന്ന് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതും സുബ്ഹാനക്കല ഇൽമലന ഇല്ലാമ അല്ലംതന ഇൻദക അൻതൽ അലീമുൽ ഹക്കീം എന്നതാണ് പടച്ചവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആ എന്നും ഖുർആനിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും പിന്നെ പുലർച്ചയിലാണ് ഉച്ചരിക്കേണ്ടതെന്നും വീടിന്റെ ഉൾമുറികളിൽ നിന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിക്കണമെന്നൊക്കെയാണ് മതഗ്രന്ഥം പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, മുസ്ലിം മതസ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന പിന്നെ അദ്ദേഹം സ്ഥാപിച്ച അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായി നമസ്കരിച്ച മുസ്ലിം സമുദായത്തിന് ഏറ്റവും ആദ്യമായി നമസ്കാരം എന്നുള്ള സമ്പ്രദായം തന്നെ നിലവിൽ വന്ന പള്ളി അടച്ചിട്ടേക്കാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്കൊക്കെ ഇത്ര 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 തീവ്രമായിട്ടുള്ളത് എന്താണ്? വിവേകമില്ലായ്മയല്ലേ അത്? എനിക്കറിയാം നാളെ ഇതിന്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെടാനിരിക്കുന്നുണ്ട്, എന്നാലും യാതൊരു തരത്തിലുള്ള സങ്കടങ്ങളുമില്ല. കാര്യം ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടേ, ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടേ. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഒരു സമൂഹത്തിലേക്ക് ഒരു സാംക്രമിക രോഗം വന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ സാംക്രമിക രോഗം മറ്റൊരാളിലേക്ക് പടരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മുത്തരവി പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ മതം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വിവേകമാണ് വേണ്ടത് കേട്ടോ. വിദ്യാഭ്യാസവും പാണ്ഡിത്യവും എന്നതിനൊക്കെ അപ്പുറം കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഉള്ളതുപോലെ പറയട്ടെ, ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വന്ന് കുരുമൊട്ടിക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിം തീവ്രവാദം അങ്ങേയറ്റം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു തരത്തിലും വിവേകമില്ലാത്തവരാണ്. ബുദ്ധിയും വിവരമുള്ള മുസ്ലിം സഹോദരങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. ഇനി ഹിന്ദു സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, 2 തടവ് ശിക്ഷ ലഭിക്കാനിരിക്കുന്ന കുറ്റമാണോ ഇത്? 2 തടവ് ശിക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നേ. ഇന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഗോപാലകൃഷ്ണ സാറിന്റെ ഒരു ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്, ഉത്തരവിറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ 50 കൂടുതൽ പങ്കെടുത്തുകൊണ്ട് നടത്തിക്കുകയാണെങ്കിൽ 2 തടവ് ശിക്ഷ കിട്ടിയിരിക്കും. അപ്പൊ ഇതെന്താ ഫേസ്ബുക്കിൽ നമ്മൾ ചുമ്മാ വെറുതെ ഇരുന്ന് ഓരോന്ന് പറയുന്നതാണെന്ന് കരുതുന്നോ? അങ്ങനൊന്നുമല്ല. ശരി, മതത്തിന്റെ കാര്യം അതാണ്. ഇതിന്റെ ഇടയിൽ കൂടി പറഞ്ഞതുപോലെ ജുമാ നമസ്കാരം വേണ്ടാന്ന് വെച്ച കേരളക്കരയിലെ ഒരുപാട് പിന്നെ മുസ്ലിം സഹോദരങ്ങളും ജമാഅത്ത് കമ്മിറ്റികളുണ്ട്, അവർക്കൊക്കെ ഹൃദയം കൊണ്ടുള്ള ബഹുമാനം നേരുന്നു. നിങ്ങൾ വിവേകമുള്ളവരാണ്, നിങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം സമുദായത്തിന്റെ യഥാർത്ഥ പണ്ഡിതർ എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ വേണ്ടാന്ന് വെച്ച ഒരുപാട് അനവധി നിരവധി ഹിന്ദു സഹോദരങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും ബഹുമാനത്തോടെ കൂപ്പുകൈ നേരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത തുടങ്ങി ഒരുപാട് അതിരൂപതകൾ ഞായറാഴ്ചകളിലെ പള്ളിയിലെ പ്രാർത്ഥനകളും കുർബാനകളും നിർത്തി അവർക്കും ഹൃദയം കൊണ്ടുള്ള ബഹുമാനം നേരുകയാണ്. ആദ്യത്തിനിടയിലാണ് ഈ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിനകത്ത് കിടന്ന് കുറെ എണ്ണം അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, നീ വെള്ളം കിട്ടാതെ ചാവൂട, എന്തൊക്കെയോ പറഞ്ഞ് ശപിക്കും. എന്റെ കിട്ടാൻ ഞാൻ ഇങ്ങനെ ശപിക്കുമ്പോ നിങ്ങൾക്ക് ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കണമെന്നൊക്കെ ഉള്ളത്, ആ മനുഷ്യന്റെ തലക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അയാൾ അങ്ങനെ മരിക്കുള്ളൂ കേട്ടോ. ഈ സമയത്ത് മതമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾ സാമൂഹ്യ ദ്രോഹി ആവേ ഉള്ളൂന്നേ. ഈ സമയത്ത് മതമല്ല പറയണ്ടേ, ഈ സമയത്ത് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്.